അവണി ആവൂസിൻ്റെ അമ്മയും സാത്താൻ എന്ന് പറയുന്ന ശിവജിത്തോ, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ പയ്യൻ്റെ പേര്, അവരും തമ്മിലുള്ള ഇഷ്യൂ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് എന്താണ് ഇഷ്യൂ എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാൻ നിൽക്കുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വീഡിയോ ചെയ്യുന്നത്. ചേച്ചി വീണ്ടും എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു വീഡിയോ. ഹായ്, അപ്പോൾ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് സുഹൃത്തുക്കളെ. എനിക്ക് തോന്നുന്നു ചേച്ചി ഇതൊരു മെഗാ സീരിയലായിട്ട് പ്രഖ്യാപിക്കാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. ഇന്നൊന്നും പരിപാടി പറഞ്ഞ് തീർക്കത്തില്ല. രണ്ടാമത്തെ ആദ്യം പറഞ്ഞു ഇറക്കി, അതിനകത്ത് കൊച്ചിൻ്റെ സിനിമയുടെ പ്രൊമോഷൻ ചെയ്ത് ഇപ്പോൾ രണ്ടാമത്തെ ആയിട്ട് പിന്നെ വന്നേക്കുവാണ്. നമുക്ക് ബാക്കിയൊന്ന് കേട്ടു നോക്കി എന്താ പറയുന്നത് നോക്കേ. ഇത് തുടങ്ങിയത് ആദ്യം ആ പയ്യനാണ് ഞാൻ തുടങ്ങിയത്. എങ്ങനെയാണ് തുടങ്ങിയ വെച്ചാൽ, ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്താ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മോളുടെ സിനിമയുടെ പ്രൊമോഷൻ. അത് കുറഞ്ഞുള്ള മൂവി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ ഇൻ്റർവ്യൂ ചെയ്യാൻ കുറേ മീഡിയാസ് വന്നു. അതിലൊരു പയ്യനാണ് ഇവൻ. അങ്ങനെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് സംസാരിച്ച രീതിയിൽ അവൻ സംസാരിച്ച ടോക്ക് എന്ന് വെച്ചാൽ, ചേച്ചിക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, കുറേ പൈസ ഉണ്ടാവും, ലക്ഷങ്ങൾ വരുന്നുണ്ടാവും അല്ലേ, എൻ്റെ യൂട്യൂബ് കയറണേ ഇല്ല ചേച്ചി, ഇൻസ്റ്റാണ് കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ, റീച്ചായിട്ട് പൈസ ഒന്നും കിട്ടണില്ലല്ലോ, ഇടയ്ക്ക് നമ്മൾ കമൻ്റൊക്കെ ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിച്ചിട്ട് പിരിഞ്ഞൊരാളായിരുന്നു. മോനെ സാത്താനെ, നീ ആ ചോദിച്ചത് തെറ്റ്. നീ അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും നീ അത് ചോദിച്ചത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇവരിൽ അവസാനം ഒരു കൊല്ലമായിട്ട് ഇട്ടേക്കുന്ന വീഡിയോയിൽ ഒരു വീഡിയോ പോലും 50,000 വ്യൂസ് പോലും കിട്ടിയിട്ടില്ല. അതിനേക്കാളും വ്യൂസ് ഉണ്ടാ നിൻ്റെ യൂട്യൂബിനെയും. അപ്പോൾ 10,000-12,000 സബ്സ്ക്രൈബറുള്ള നിൻ്റെ യൂട്യൂബിന് അവരുടെ 1,000,000 സബ്സ്ക്രൈബേഴ്സുള്ള അവരുടെ യൂട്യൂബിനേക്കാളും വ്യൂസ് നിനക്കുണ്ട്. നിനക്ക് വരുന്ന അത്ര ഇൻകം പോലും ഇവർക്ക് പോകുന്നില്ല. അത് നീ അത് മനസ്സിലാക്കണം. അപ്പോൾ 1,000,000-നകത്തോ അതിലെ 10,000 സബ്സ്ക്രൈബറിനകത്തോ ഒന്നുമല്ല കാര്യം. ഇപ്പോൾ ഈ കണക്ക് ഈ പറയുന്നത് എനിക്കും വലിയ യൂസൊന്നും ഇല്ല. ഓക്കെ, മനസ്സിലായോ? ഏതെങ്കിലും ഒരു വീഡിയോ ഓടിയാലായി, 10,000-15,000 രൂപ കിട്ടിയാലായി. അതും എല്ലാ എന്താ പറയുക, വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ചിലപ്പോൾ 2 മാസം കൂടിയിരിക്കുമ്പോഴായിരിക്കും 10,000 വരുന്നത്. ഫെബ്രുവരി അവസാനമാകുമ്പോഴത്തേക്ക് ഒരു $130 എനിക്ക് കയറും. അത് ലാസ്റ്റ് 2 മാസത്തെ ഇൻകമാണ്. മനസ്സിലായോ? അതിനെ വലിയ നക്ക, ഈ ഇത്രയും നക്കാപ്പിച്ചൊക്കെ ഇവർക്കും വീണ്ടും കിട്ടുന്നുള്ളു യൂട്യൂബ് വഴി. അല്ലാതെ മില്യനകത്തൊന്നും കാര്യമൊന്നുമില്ല. ഷോർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്സിനകത്തും വലിയ എഴുമ്പേറ്റം ഒന്നും ഇല്ല. അപ്പം നീ ഒരു ലക്ഷങ്ങളൊന്നും ഉണ്ടാക്കുന്നൊന്നും പറഞ്ഞേക്കല്ലോ എൻ്റെ പൊന്നെ. വല്ല പ്രൊമോഷനോ ഉദ്ഘാടനമോ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. അല്ല, യൂട്യൂബിൽ നിന്നൊന്നും കിട്ടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ. ഇനി അവന് അവൻ്റെ അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ട്, അത് അവൻ അതിനകത്ത് മെയിനായിട്ട് പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ, പീരീഡ്സ് സമയത്ത് അമ്പലത്തിൽ കയറണം എന്നാണ് അഭിമിൻ്റെ അഭിപ്രായം. അതായത് പീരീഡ്സ് സമയത്ത് ഇപ്പം നമ്മൾ മുസ്ലിം ആണെങ്കിൽ നിസ്കരിക്കണം, പള്ളിയിൽ കയറണം, മുസ്ലിങ്ങളുടെ ഖുർആൻ തൊടണം, അമ്പലത്തിലാണെങ്കിൽ ശബരിമലയിൽ പീരീഡ്സ് ആയ സമയത്ത് പോകണം. ഇതൊക്കെയാണ് അവൻ അതിൽ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നത്. അതായത് പീരീഡ് സമയത്ത് നമ്മൾ പുണ്യസ്ഥലങ്ങളിൽ കയറി ഇറങ്ങണം, നമ്മളിപ്പോഴും ആ ഒരു ചിന്താഗതിയിൽ പോകരുത് എന്നാണ് അതിനകത്ത് വീഡിയോയിൽ ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങളെപ്പോലുള്ള സ്ത്രീകളാണ് ഈ ഉള്ള സ്ത്രീകളുടെ വില പോലും കളയുന്നത്. നിങ്ങൾ ഈ സ്ത്രീ സമത്വം മറ്റേതാണ് മാങ്ങാത്തൊലി കൊടച്ചക്രം കുന്തോന്നൊക്കെ പറഞ്ഞ് വരുന്നല്ലോ. ഈ മാതിരി ചിന്താഗതി മാറ്റാതെ ഇവിടെ രക്ഷപ്പെടത്തില്ല. ഓരോ പിള്ളേർ കഷ്ടപ്പെട്ട് എന്താ പറയുക, പുരുഷന്മാരുടെ ലെവലിലോട്ട് വരാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങളൊന്നും ഒരു രീതിയിലും സ്ത്രീകൾ എപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കത്തുള്ളൂ. ഈ ഒരു ചിന്താഗതി, മെൻസസ് അല്ലെങ്കിൽ പീരീഡ്സ് എന്ന് പറയുന്ന സാധനം, ഇവരൊക്കെ പറയുന്നു ഈ ചേച്ചി കുറച്ച് പറയും പുണ്യ പവിത്രമായ കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം തന്ന അനുഗ്രഹിച്ചിരുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനം വന്നു കഴിഞ്ഞാൽ അമ്പലത്തിൽ കയറാൻ പറ്റില്ല. അത് ഇവിടുത്തെ ന്യായവാടേ, എനിക്കത് മനസ്സിലാവാത്തേ. 2024 ഇങ്ങനെയുള്ള വസന്തങ്ങളുണ്ടല്ലോ. ഈസി 1584 ജനിക്കേണ്ട സാധനങ്ങളൊക്കെ ഇപ്പം ജനിച്ച എങ്ങനെയിരിക്കും? പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ മതം ഏതാണെന്നോ രാഷ്ട്രീയം ഏതാണെന്നോ പാർട്ടി ഏതാണെന്നോ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, ബുദ്ധ മതത്തിൽപ്പെട്ടവർ ആരായിരിക്കും, ഞാൻ ഇതുവരെ അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, ഞാൻ ആരോടും ഇത് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ചേച്ചി ചേച്ചിയുടെ മതം പാർട്ടി ഒരു തേങ്ങായും പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ചേച്ചി ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ ഒരു ഡേഞ്ചർ ലൈറ്റ്, സിന്ദൂരം, നെറ്റിക്കൊരു കുറി, നെഞ്ചത്ത് താലിമാല കാണുന്ന രീതിയിൽ ഇട്ടിരിക്കുന്നു. ഇതിനകത്തുനിന്നൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും ഇവരൊന്നാമത് ഒരു കുലസ്ത്രീ ഐറ്റമാണ്.
താലിമാല, സിന്ദൂരക്കുറി, നെറ്റിയിൽ പൊട്ട്. അപ്പം തന്നെ ഇതിനകത്ത് തന്നെ മനസ്സിലാവുമല്ലോ ഇവരുടെ ജാതി ഏതാണ്, ഇവരുടെ പാർട്ടി ഏതാണെന്ന്. ചേച്ചി പറയേണ്ട ആവശ്യമില്ല, പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചേച്ചി മുഖത്തും ഒക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം പിന്നെ ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ മതത്തിൽ ഇങ്ങനെ ഒരു സംസ്കാരമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ പീരീഡ്സ് ആയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുണ്യമായ സ്ഥലങ്ങൾ എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോകാറില്ല. അങ്ങനെ വിചാരിക്കുന്ന രാമായണ ബുക്ക്, പിന്നെ ഖുറാൻ ഇതൊന്നും തൊടാറില്ല. ഇതൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ കൊണ്ട് ശിവാഞ്ജന എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നതല്ലാട്ടത്. ഈ സംഭവം എൻ്റെ അമ്മയുടെ കാലത്ത്, അതിനുമ്പുള്ള കാലത്ത് പണ്ടുമല്ലേ ഉള്ള ഒരു സംഭവമാണ്. അത് ഞാൻ തുടർന്ന് വരുന്നു. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആ വീഡിയോയിൽ പോയിട്ട് എനിക്ക് സ്മൈൽ, എല്ലാവരും നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ടാൽ പോരെ ചേച്ചി, എന്നോട് കമൻറ്റ് ഇടാൻ പറഞ്ഞാണ് അവൻ ഇട്ട വീഡിയോ കാലത്ത് കമൻറ്റ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്മൈൽ ഇടാൻ പറ്റില്ല, ലവ് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു വീഡിയോ അവൻ കയറണം എന്ന് പറഞ്ഞ വീഡിയോയിൽ നമുക്ക് ലവ് ഇടാൻ പറ്റില്ല. അപ്പൊ ചേച്ചി പറയുന്നത് അവൻ കമന്റ് ഇടാൻ പറഞ്ഞിട്ടാണ് ചേച്ചി അവന്റെ വീഡിയോയിൽ കമന്റ് ഇട്ടേക്കുന്നത് എന്നാണ് അവൻ ചേച്ചി പറഞ്ഞു വരുന്നത്. എൻ്റെ പൊന്ന് ചേച്ചി അവൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റു ചുറ്റു എന്നൊക്കെ പറഞ്ഞ് ശർബറ ചുണ്ട് ചോപ്പിച്ച് റോസ് പൗഡറൊക്കെ വാരി വിതറിയ ഒരുപാട് ഫിൽറ്റർ കയറ്റിയ കണ്ണാപ്പി വീഡിയോസ് കാണാൻ പറ്റും. ചേച്ചി എന്തുകൊണ്ട് അതിൻ്റെ അടിയിൽ പോയി ഹാർട്ടും തേങ്ങയും മാങ്ങയും ഒന്നും കൊടുത്തില്ല? അപ്പം കറക്റ്റായിട്ട് ഈ വീഡിയോ തന്നെ തിരഞ്ഞ് വിടി ചേച്ചി ഇതിൻ്റെ അടിയിൽ പോയി എന്താടാ നീയൊക്കെ മൂത്രവോചന അമ്പലത്തിൽ കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കുരുകൂട്ടത്തില്ലയോ? എന്തോരം വീഡിയോ അവൻ വേറെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടിയിലൊന്നും പോയി ചോദിക്കാതെ ഇതിൻ്റെ അടിയിൽ വന്ന് ചോദിച്ചിട്ട് അവൻ്റെ വായിരിക്കും നിന്ന് വല്ലതും കേട്ടതാണ്ട് ഉളുപ്പില്ലാതെ വന്നിരുന്ന് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സത്യം പറയാമല്ലോ, നിങ്ങൾ വീഡിയോ ചെയ്യുക ഒന്നും മിണ്ടാതെ മാറിയോണ്ടിരിക്കുകയെന്നല്ലേ. നിങ്ങൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം നാറുകയാണ്. ഇവിടെ ഇവിടെ നിന്ന് പുഴുകി മെഴുകുകയാണ് ഇവിടെ ഇരുന്ന്. എന്തോ നടിയത് ചോദ്യത്തിൽ അവൻ ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞെന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ പീരീഡ്സ് ആയിട്ട് മൂത്രത്തെ കമ്പയർ ചെയ്തു. അതെങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? പീരീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ് പീരീഡ്സ് എന്ന് പറയുന്നത്. അത് അണ്ടവും ബീജം ചേരുമ്പോൾ നമ്മൾ കുട്ടികളുണ്ടാകും. മൂത്രം നമുക്കൊരു കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഘടകമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഉപമ എന്ന് പറയുന്നതിൽ അങ്ങനെ ഒരു ഉപമ എന്ന് പറയും. ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ആൺകുട്ടികൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പുറത്ത് ഔട്ട്സൈഡ് മൂത്രമൊഴിക്കും, അപ്പോൾ അവർ വാഷ് ചെയ്യാറില്ല. എനിക്കറിയാം, കണ്ടിട്ടുണ്ടോ എന്ന് ചോദ്യമായിട്ട് വരരുതട്ട. വാഷ് ചെയ്യാറില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും, പാൻറ്റീസിൽ ഇട്ടിട്ട് വരും. അങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ അമ്പലത്തിൽ കയറാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അവനോട്. അങ്ങനെ കയറുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്നായിരുന്നു എൻ്റെ ചോദ്യം. അപ്പം ചേച്ചി പറഞ്ഞത് ശരിയാണ്, പീരീഡ്സ് അമ്പലത്തിൽ കയറാൻ പാടില്ല. അന്നേരം എനിക്കൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഇപ്പം മൂത്രം എന്ന് പറയുന്ന സാധനം അശുദ്ധിയായിട്ടുള്ളൊരു സാധനമെന്നാണ് ചേച്ചി പറഞ്ഞ് ഇവിടെ വെച്ചേക്കുന്നത്. ആണേ, അങ്ങനാണെങ്കിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട് കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ബോഡി തന്ന ഒരു സാധനമാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്ന സാധനം. സോ അന്നേരം അതും അശുദ്ധിയാണോ? എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ചേച്ചി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. പറഞ്ഞ അവൻ മൂത്രമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് ചേച്ചി പറഞ്ഞെന്ന് പറഞ്ഞ് പറഞ്ഞതിലും ഇപ്പോൾ ചേച്ചി പറഞ്ഞത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ചേച്ചിയുടെ ഭാഷയെ പറഞ്ഞാൽ അശുദ്ധമാണ്. അപ്പം പിന്നെ അവൻ അങ്ങനെ ഒരു മറുപടി തന്നതിൽ അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതായത് അയോധ്യയിലെ രാമക്ഷേത്രം പണിതതിനെ തുടർന്ന് എല്ലാവരും എതിർക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ എതിർക്കാൻ പാടില്ല. അങ്ങനെ ഒരു രാമക്ഷേത്രം അവിടെ വേണം, നമുക്കത് അനിവാര്യമാണ്. കാരണം ശ്രീരാമൻ ദൈവമാണെന്നും സത്യമാണെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് സത്യമാണെന്ന് ഈ പറയുന്ന ബൈബിളിൽ പറയുന്നുണ്ട്. അള്ളാഹു ദൈവമാണെന്നും അള്ളാഹു സത്യമാണെന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അതേപോലെ സൂത്രനും ഷേരും മായാവി ലുട്ടാപ്പിയും കുട്ടൂസനും ഡാഗിനിമുമ്മയും ഒക്കെ സത്യമാണെന്ന് ബാലരമ പറയുന്നുണ്ട്. അന്നേരം നമ്മൾ ഇതിനു മുമ്പ് കേട്ടതെല്ലാം ചേച്ചി ആ ഒരു കമന്റ് ചെയ്യാനുള്ള കാരണങ്ങളായിരുന്നു. ഓക്കെ, ഇനി അവൻ്റെ ഇൻബോക്സിൽ പോയിട്ട് ചേച്ചി ശപിക്കാനുള്ള കാരണങ്ങളാണ് ഇനി ഈ പറയുന്നത്. ഇവൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചേച്ചിയുടെ രക്തം തിളച്ച് മറിഞ്ഞ് 101 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച് മറിഞ്ഞിട്ടാണ് ചേച്ചി അവൻ്റെ ഇൻബോക്സിൽ പോയിട്ട് നിൻ്റെ അച്ഛനും അമ്മയും കൊറ്റച്ഛനും ഗുണം പിടിക്കാതെ പോവടാ, നിനക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന് ചേച്ചി പറഞ്ഞത്. എന്നെ പറയാനുണ്ടായ കാരണം ഈ ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം അത്രത്തോളം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു ശ്രീരാമൻ ഒരുപക്ഷെ സീതയുമായിട്ട് ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ മതഭ്രാന്തന്മാര് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ ഒരുപക്ഷെ കൂട്ടി കൊടുക്കുമായിരിക്കും അല്ലേ? ലോജിക്കലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്
ഞാൻ അതായത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ എനിക്ക് എപ്പോഴേ പറയാം. എൻ്റെ ഞാൻ യൂട്യൂബും കാര്യങ്ങളും തുടങ്ങിയിട്ട് 4-5 വർഷമായി. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു മതത്തെയോ ഒരു രാഷ്ട്രീയത്തെയോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പറയേയില്ല. അത് ഒരാളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ആര് തീരുമാനിക്കും? ആൾക്കാർ. പക്ഷെ ആണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചേച്ചി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സാധനം നന്മ മരങ്ങൾ അല്ലെങ്കിൽ നന്മയായിട്ടുള്ള സാധനം മാത്രം അങ്ങോട്ട് ഡെലിവറി ചെയ്യാൻ വെച്ചേക്കുന്ന സാധനമാണോ? അല്ല. ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് അവൻ ശരിയാണോ ആ തെറ്റാണോ, ഒരു കാര്യം കണ്ടാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടത് അവൻ്റെ ചോയ്സാണ്. അത് അവൻ്റെ ഇഷ്ടമാണ്, അവൻ അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിനകത്ത് ചേച്ചിക്ക് അവനെ ഒപ്പോസ് ചെയ്ത് പറയാനുണ്ടെങ്കിൽ ചേച്ചിക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇപ്പം ചേച്ചി പറയുന്ന പോലെ യൂട്യൂബിൽ കയറിയിട്ട് മറ്റേ ഭജന മാത്രമേ പാടാവുള്ളു അല്ലെങ്കിൽ നല്ലത് മാത്രമേ പറയാവുള്ളു, ഇവിടെ നന്മ മാത്രം മതിയോ, തിന്നേം വേണ്ടേ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നവർ വേണ്ടേ? ഒരു സാധനം എടുത്താൽ അതിനെ എതിർക്കുന്നവരും അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവും. നമ്മൾ ഇല്ല സിനിമയ്ക്കകത്ത് പറയുന്നതിൻ്റെ കൂട്ട് ഗാന്ധിജിയെ കൊന്നതിന് രണ്ട് പക്ഷം പറയുന്ന നാടാണ് നമ്മുടേത്. അപ്പം പിന്നെ ഇവിടെ എന്തും നടക്കും. ഇതാണ് എന്നെ വോയിസ് അയക്കാൻ പ്രകോപിച്ച കാര്യം. പിന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ ശപിച്ചു 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 പറയുന്നുണ്ടായിരുന്നു. ശപിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ആദ്യത്തെ അതിൻ്റെ വോയിസ് ഞാൻ ആദ്യം കേൾപ്പിക്കാം, എന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യം പറയണമായിരിക്കും നല്ലത്. ഓക്കെ, തീർന്നു വീഡിയോ, തീർന്നു കണ്ടിന്യൂ എന്ന് പറഞ്ഞ അവസരം എഴുതി കാണിച്ചിട്ട് പരിപാടി തീർന്നു. എനിക്ക് തോന്നുന്നു ഇവരിത് സാധനം ഇല്ല, മെഗാ സീരിയൽ പോലെ ഒരു 550 എപ്പിസോഡായിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. തോന്നുന്നു ഒന്ന് പറഞ്ഞു തീർക്ക്. അവൻ ഇവരെ മോശമായിട്ട് എന്തോ കണ്ടെന്നോ ഉദ്ദേശം നടന്നില്ലെന്നോ ഒക്കെ പറ, നമ്മളത് കേൾക്കാനായിരുന്നത്. അതിൻ്റെ ഒന്നുമില്ല, അവൻ ചോദിച്ചതിന് മറുപടി ഒന്നുമില്ല. ഇവരിത് ചുമ്മാതെ കടന്നില്ല, ചക്ക കുഴയുന്ന പോലെ ഇങ്ങനെ കുഴയുകയാണ്. ഇവർ പറയുന്നതിനകത്ത് ഒരു അടിസ്ഥാനവും ഇല്ല. ഇപ്പം നിങ്ങൾ സ്വയം നാറാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഇട്ട പോലാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് എന്ത് അടിസ്ഥാനമാണ് ഇത്രയും പറഞ്ഞതിനകത്തുള്ളത്? ലവൻ വന്നിട്ടില്ല, കല്ല് പറക്കി എറിയുന്നതിൻ്റെ കൂട്ടാണ് അവൻ റിപ്ലൈ തരുന്നത് നിങ്ങൾക്ക്. അവൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പല കാര്യങ്ങളും വിത്ത് പ്രൂഫ് അടക്കം സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്താണ്? ഇത് ഈ വീഡിയോ എന്തുവാ, എന്തുത്തിൻ്റെ വീഡിയോ ഇറക്കിയേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ സ്വയം നാറാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇറക്കിയത്? വെരി ഗുഡ്, നന്നായിട്ടുണ്ട് ചേച്ചി, നന്നായിട്ടുണ്ട്. ഇതിനൊരു അന്തിമില്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. നമ്മൾ ഇതിൻ്റെ പുറകെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും ചേച്ചിക്ക് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിൽ, ചേച്ചിക്ക് യൂട്യൂബിൽ വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും, ലവൻ ഇത് വെച്ച് കുറേ പൈസ കിട്ടുന്നുണ്ട്. ഇവരുടെ ലാസ്റ്റ് ഇവർക്കൊരു 87,000 വ്യൂവർഷിപ്പ് കിട്ടിയത് 2022 ഒക്ടോബറിലെങ്ങാണ്ടാണ് ഇവരുടെ ഇവർക്കൊരു 85,000 വ്യൂവർഷിപ്പ് യൂട്യൂബിൽ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ 2000, 1000, 1500 ഇവരുടെ വീഡിയോസിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത്. അതിനകത്തൊക്കെ എന്തോ കിട്ടാനാണ്, ഒന്നും കിട്ടത്തില്ല. അവൻ ഇവരെ വെച്ചൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അവൻ 200,000 ആദ്യത്തെ വീഡിയോ 200,000 കയറി, അത് കഴിഞ്ഞിട്ടുള്ള 1,50,000 കയറി, ഇപ്പം ഇന്ന് ഒരു വീഡിയോ ഇട്ടിറങ്ങി അതും 10,000-40,000 കയറി. അവനെന്തായാലും കോള കേട്ടോ. ചേച്ചി വെച്ച് ചേച്ചിക്ക് ഗുണമില്ലെങ്കിൽ അവന് കുറച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തായാലും നല്ലൊരു പരിപാടിയാണ്. എന്തായാലും ഗൈസ്, ചേച്ചി ഇതോടെ നിർത്താൻ വലിയ പ്ലാനില്ല. ചേച്ചി ഇനിയും വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കിയായിട്ട് വരും. അപ്പം നമ്മൾ ഈ സാധനത്തിൻ്റെ വീഡിയോ ഇനി ചെയ്യണോ, അല്ലെങ്കിൽ ഇത് കേട്ട് നിങ്ങളും മടുത്തോ? ഞാനും മടുത്തടി ഈ സംഭവം. ഈ ചേച്ചി ഇവിടെ നിർത്താൻ തോന്നുന്നില്ല, ഞാൻ തന്നെ മടുത്ത്. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യണോ വേണ്ടയോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ശരിയെങ്കിൽ ബൈ.